എന്ന് പറഞ്ഞാൽ ഈ ലൈറ്റ്, ഈ ലൈറ്റ് എന്ന് പറഞ്ഞാൽ പഴയ മിലിറ്ററിക്കാർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ലൈറ്റാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഊരിയെടുത്ത് കഴിഞ്ഞാൽ തൂമ്പ, ഇതിന്റെ പിടിയാണിത്. പണ്ടത്തെ കാലത്ത് യുദ്ധത്തിനൊക്കെ ദൂരയാത്ര പോകുമ്പോഴത്തേക്കും ഈ സാധനം, ഈ ടയർ ഊരിയിട്ട് ഈ നാല് സ്ഥലത്തും നാല് പേര് പിടിച്ചിട്ട് പൊക്കിയെടുത്ത് ദൈവപ്പാളത്തെ വെച്ചാൽ ഓടിച്ചോണ്ട് പോകുന്നത് പണ്ടത്തെ കാലത്ത്. അപ്പൊ ഗൈസ്, നമ്മുടെ ചാനലിൽ നിന്ന് ഒരു എന്താ പറയുക, ഒരു വലിയൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ചാനലിലൂടെ ബസ്സും അങ്ങനെയുള്ള വണ്ടികളൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് വെറൈറ്റി ആയിട്ട്, അതും വണ്ടിപ്രാന്തന്മാരാണ് പ്രധാനമായിട്ടും നമ്മുടെ ചാനലിലൂടെ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന അവരുടെ വണ്ടികളും. അപ്പോൾ അതേപോലെ തന്നെ ഇന്നും അതേപോലെ വണ്ടിപ്രാന്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് വണ്ടിപ്രാന്തെന്ന് ഈ ഒരു ഭീകരനെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ആ ഒരു വണ്ടിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇന്നെ എത്തിക്കുന്നത്. 1965 മോഡല് വില്ലീസ് ജീപ്പാണ്. അതായത് ഇപ്പം ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ജസ്റ്റ് ഞാനിപ്പോൾ നേരിട്ട് വന്ന് കണ്ട സമയത്ത് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ നേരെ നമ്മുടെ ഷോറൂമിൽ ഇറക്കിയ ആ ഒരു കണ്ടീഷനിലാണ് ഈ വണ്ടി ഇപ്പോൾ കിടക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് കോട്ടയത്താണ്. കോട്ടയത്ത് വണ്ടികളുടെ ഓഫ് റോഡ് വണ്ടികളും എല്ലാ വണ്ടികളും പണിയുന്ന ഒരു ഷെഡിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ, നമ്മുടെ ഈ ഒരു വീഡിയോ കഴിഞ്ഞാൽ അടുത്ത വീഡിയോ നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലെ മെയിൻ അതിഥി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ചെറുക്കനാണ്. അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, വണ്ടി ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഫുള്ള് പുത്തം വണ്ടി, എല്ലാ പാർട്സ് എ ടു സെഡ് കാര്യങ്ങളും പുതുതായിട്ട് പണിത് ഫുൾ സെറ്റപ്പായിട്ട് കൊണ്ടുനടക്കുന്ന വണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് ഓരോന്നോരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം, അപ്പോഴേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ ഫോളോ ഇല്ലെങ്കിൽ ഫോളോ ചെയ്യുക. അപ്പോൾ അധിക സമയം കളയണ്ട, നേരെ ഇവൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് വേണ്ടി നമ്മൾ ചെറുക്കൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് നമ്മുടെ രഞ്ജിത് ചേട്ടാണ്. എന്തേട്ടാ, ഒരു ഹായ് കൊടുത്തത് നമ്മുടെ ക്യാമറയിലുണ്ട്. ക്യാമറ അല്ല, നമ്മുടെ ചങ്കുകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തേട്ടാ, ഈ ഒരു വണ്ടി ശരിക്കും എന്നെ ഞെട്ടിച്ച് കളഞ്ഞ വണ്ടി എന്ന് പറയാം. അതായത് ഇത് കറക്റ്റ് പറഞ്ഞ ഒരു ഷോറൂമിൽ നിന്ന് ഇറങ്ങിയ രീതിയിലാണ് രഞ്ജിയേട്ടനും അത് രഞ്ജിയേട്ടൻ്റെ ക്രൂ ഉണ്ട് ഇവിടെ. പുള്ളിയെ കൂടെ ഞാൻ കാണിച്ചു തരാം, രണ്ടുപേരും കൂടെ ചേർന്നാണ് ഈ ഒരു വണ്ടി പണിതത്. അല്ല, നിങ്ങൾ എന്നോട് ചേർന്നല്ലേ പണിതത്. അപ്പം രഞ്ജിയേട്ടാ, ഈ വണ്ടി വന്ന സമയത്ത് ഇതിൽ എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്, എന്തൊക്കെ മാറ്റങ്ങളാണ് ഇപ്പം രഞ്ജിയേട്ടൻ ടീമും കൂടെ വണ്ടിയിൽ വരുത്തിയത് ഒന്ന് പറഞ്ഞേ. വന്ന സമയത്ത് ഇതിന്റെ ബോഡി ഫുള്ള് തുരുമ്പായിരുന്നു. ബോഡി ഫുള്ളെന്ന് പറഞ്ഞാൽ ആണ് അവിടെ ഇരിപ്പുണ്ട്, ഒട്ടും ഉപയോഗിക്കാൻ പറ്റത്തില്ലാത്ത രീതി ഫുള്ള് തുരുമ്പ്. തുരുമ്പായിട്ട് അതിൻ്റെ മുകളിൽ പുട്ടിയിട്ട് പെയിൻറ് ചെയ്തിട്ട് കണ്ടാൽ ഭയങ്കര ഫിനിഷിംഗ് ആണ്. പക്ഷേ അടിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പല പല തകിടൊക്കെ വെച്ച് ബിൽഡ് ചെയ്ത് അങ്ങനെയാണ് വന്നത്. പിന്നെ ആ ഫുള്ള് പാച്ചവർക്കായിരുന്നു ബോഡി, നമുക്ക് ഉപയോഗിക്കാനേ പറ്റത്തില്ല ആ ഒരു അവസ്ഥയിലാണ് വന്നത്. പിന്നെ ചേസിന് രണ്ട് മൂന്ന് സ്ഥലത്ത് ചെറിയൊരു പൊട്ടലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് വന്നത്. പിന്നെ ടൂ വീലായിരുന്നു വന്നപ്പോൾ, ഫോർ വീലാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പം ടൂ വീലായിരുന്നു വന്ന സമയത്ത്. അപ്പം അങ്ങനെയാണ് ഈ വണ്ടി വന്ന കണ്ടീഷൻ. ഈ രീതിയിലുള്ള ഇത് നമ്മുടെ പഴയ ഒറിജിനൽ ആ ലുക്ക് തോന്നിക്കുന്ന രീതിയിലാണ് ഇതിന്റെ റെക്സിങ് ചെയ്തിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും അത് നമുക്ക് എന്തായാലും കാണിച്ചു കൊടുക്കാം. ഇപ്പൊ ഈ ഫ്രണ്ട് അപ്പൊ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയത്, എന്തൊക്കെ ചെയ്തു, മാരകമായിട്ടൊരു മാറ്റം പറ്റിയെന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ശരിക്കും ഇത് വന്നത്, ഇത് വണ്ടി കണ്ടു കഴിഞ്ഞാല് ലോ ബോണറ്റാണ് ഇരിക്കുന്നത്. പക്ഷെ ശരിക്കും വണ്ടിയുടെ ബോഡി ഹൈ ബോണറ്റാണ്. ഹൈബോണറ്റാണ് വണ്ടി നമ്മൾ കൺവേർട്ട് ചെയ്തതാണോ? ഹൈബോണറ്റിലോട്ട് ലോ ബോണറ്റ് വെച്ച് സൂട്ടാക്കിയതാണ്, ഓൾട്രേഷൻ ചെയ്ത് കയറ്റി കയറ്റി ചെയ്താ. അങ്ങനെയാണ് വണ്ടി വന്നത്. അതായത് ബോഡി ഹൈബോണറ്റ് ബോഡി ഫുള്ള് വാങ്ങിച്ചു. വാങ്ങിച്ചിട്ട് വണ്ടിയെ നേരത്തെ ഉണ്ടായിരുന്ന ഫെൻഡറും ലോ ബോണറ്റും അവിടുത്തേര് ഓൾട്രേഷൻ ചെയ്ത് കയറ്റിയതാണ്. ഹൈബോണറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ബോണറ്റിന് ശകലവും കൂടെ ഇറക്കം കാണും, ഇത്രയും കാണും സാധാരണ ജീപ്പിൻ്റെ ഒക്കെ ബോണറ്റ്. ഇത് പക്ഷേ ചെറിയ ലോ ബോണറ്റാണ് ഇരിക്കുന്നത്, ആക്കി അങ്ങനെ ആക്കിയതാ. പിന്നെ ഇതിന്റെ എന്നാ ഫുള്ള് പഴയ ഒറിജിനൽ ലുക്ക് വരുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ലുക്ക് വരുന്ന രീതിയോ, ഇത് ഒറിജിനൽ തന്നെയാണെന്ന് തോന്നുന്നു, ആ രീതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പൊ രഞ്ജിച്ചേട്ടാ, നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലായിട്ട് കുറച്ച് ആക്സസറീസ് ഒക്കെ കാണാം, അതിന്റെ ഒക്കെ പേരും എന്തൊക്കെയാണ് അതിന്റെ ഉപയോഗം എന്നൊക്കെ പറയും. ഇപ്പൊ നമ്മുടെ ഈ ഹാലോജൻ, നമ്മുടെ ഈ ഒരു ലൈറ്റ് ഒക്കെ നമ്മൾ ഇപ്പൊ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്താൽ തോന്നുന്നു അല്ലേ? ഓക്കെ, നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ഈ ബമ്പറിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്തൊക്കെയാണ് ഫ്രണ്ടില് മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത്? ഫ്രണ്ടില് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി ഇത് എന്നാ ലോ ബോണറ്റ് വണ്ടിയുടെ ലോ ബോണറ്റ് വണ്ടിയുടെ ഗ്രില്ലായിരിക്കുന്നത്. അപ്പൊ അത് ഹൈ ബോണറ്റിലോട്ട് സൂട്ട് ചെയ്യുമ്പോൾ താഴെ കുറച്ച് ഗ്യാപ്പ് വരും. അപ്പൊ ഗ്യാപ്പിന്റെ അവിടെ നേരത്തെ വന്ന രീതി തന്നെയാണ്. അന്ന് നേരത്തെ വന്നപ്പോഴും ഇതുപോലെ ഒരു പീസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ആ ഒരു നമുക്ക് ആ ഒരു ലുക്ക് തോന്നിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് സെപ്പറേറ്റ് രണ്ട് ഹാലജൻ ലൈറ്റ് കൊടുത്തത്. ആഡ് ചെയ്തിരിക്കുന്നു സംഭവം നമുക്ക് വലിയ എഴുത്തറിയാതിരിക്കാൻ വേണ്ടി രണ്ട് ഹാലോജൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഹാലോജൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫ്രണ്ടിൽ പിന്നെ ഈ ഒരു ബമ്പർ ഒക്കെ പഴയ വന്ന തന്നെയാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ലൈറ്റ്, ഈ ലൈറ്റ് എന്ന് പറഞ്ഞാൽ പഴയ മിലിറ്ററിക്കാര് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ലൈറ്റാണ്. കാരണം വെച്ചാൽ ഇവിടുന്ന് താഴോട്ടെ
വെട്ടടിക്കുള്ളൂ. അതായത് ഇതിന്റെ അകത്തും ഇതിനകത്തുനിന്ന് ഇതിനകത്തും ചെറിയൊരു ലൈൻ പോലെ ഉള്ളൂ, അവിടുന്ന് താഴോട്ടെ വെട്ടടിക്കത്തുള്ളൂ. അപ്പം ആ വെട്ടടിക്കുന്ന വെച്ചാൽ നമ്മൾ ഈ കാട്ടിക്കൂടിയൊക്കെ ദൂരെ പണ്ടത്തെ മിലിറ്ററിക്കാർ പോകുമ്പോഴത്തേക്കും ദൂരെ നിൽക്കുന്നവർക്ക് ഇതുപോലെ ഒരു വണ്ടി വരുന്നുണ്ടെന്ന് അറിയാൻ പറ്റരുത്. അപ്പൊ ഈ വെട്ടം ഇങ്ങനെ താഴോട്ട് അടിച്ചിട്ട് ആ ഒരു വെട്ടത്തിൽ നോക്കിയാണ് പയ്യെ പയ്യെ വണ്ടി വന്നോണ്ടിരുന്നത്. ഈ പണ്ടോട്ട് ഹെഡ്ലൈറ്റ് ഉണ്ടായിരുന്നു. ഈ 1965 ഇറങ്ങിയ സമയത്തിന് ഹെഡ്ലൈറ്റ് ഉണ്ടോ? 1965 ഇറങ്ങിയ സമയത്തുള്ള ഹെഡ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടോട്ട് ഇങ്ങനെ ബൾജ് ചെയ്ത് മുഴച്ചാ നിൽക്കുന്നത്. ആ ഹെഡ്ലൈറ്റിന്റെ പൊട്ടിയായിരുന്നു. പകരം അതേ ലുക്ക് തോന്നിക്കുന്ന ഒരു ഹെഡ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നിസാൻ ഒക്കെ വണ്ടിക്ക് വരുന്ന ഹെഡ്ലൈറ്റ് ആവും. ഇത് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കേറ്റിയതാണ്. ആ നിസാൻ വണ്ടിക്ക് വരുന്ന ഒരു ഹെഡ്ലൈറ്റ് ആ, അതാണ് ഇതിനകത്ത് വേറെ സൂട്ടാകുന്നത്. പഴയ ഹെഡ്ലൈറ്റ് പിന്നെ കിട്ടത്തില്ല, കിട്ടത്തില്ല. വാർഡാണ് എടുക്കാൻ വേണ്ടി കിട്ടും. അവൈലബിൾ ആണ് സാധനങ്ങളെല്ലാം. പക്ഷേ ഇത് കുറച്ചുകൂടെ പുതിയ ലൈറ്റ് ആയിട്ട് തോന്നിക്കാണ്ട് നിസാന്റെ പ്രത്യേക ഭംഗി തോന്നുന്നു. നിസാൻ അത് ഫ്രണ്ടോട്ട് മുഴച്ചു നിൽക്കും. ഇതിന് ആ ഒരു ഇതാണ് വേണ്ടത്. അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡിൽ വെച്ചിരിക്കുന്ന തൂമ്പായ തൂമ്പ, അങ്ങനെ കുറെ അക്സസറീസ് ഉണ്ട്. ഇത് ഇത് ഊരിയെടുത്ത് കഴിഞ്ഞാൽ തൂമ്പ, ഇതിന്റെ പിടിയാണിത്. ഓ അതാണ് ഗൈസ്, മറ്റേ നമ്മുടെ ആ ഒരു മമ്മട്ടി, ആ ഒരു ഷവലല്ലേ, ഷവലല്ല മമ്മട്ടി, ഷവൽ ഇവിടെ സൈഡിലുണ്ട്. അതുകൂടെ മമ്മട്ടി ആ സംഭവത്തിന്റെ പിടിയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വിഷയട്ടാ ഇനി വന്നേ. അപ്പോ നേരത്തെ നമ്മുടെ കൂടെ നമുക്ക് ഈ വണ്ടി കറക്റ്റ് ചെയ്ത് തന്നെ നമ്മുടെ വിഷ്ണു ശിവ ശിവ വിഷ്ണുചേട്ടനാണ് നമുക്ക് ഈ ഒരു വണ്ടി കറക്റ്റ് ചെയ്ത് തന്നത്. വിഷ്ണുചേട്ടാ, നമ്മള് നേരത്തെ കണ്ട ആ ഒരു തടി കഷ്ണം ഇതൊരു മമ്മട്ടിയാണ്. വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ലൈറ്റിന്റെ കാര്യം വിഷ്ണുചേട്ടൻ പറഞ്ഞല്ലോ, എന്താ സംഭവം എന്ന് പറഞ്ഞു തന്നെ. ബ്ലാക്ക് സ്പോട്ട് ലൈറ്റ്, അതുപോലത്തെ മേളിൽ നിന്നുള്ള ഹെലികോപ്റ്റർ കൊണ്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഫ്രണ്ടിൽ നിന്നുള്ളത് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് താഴോട്ട് മാത്രമേ കാണത്തുള്ളൂ ലൈറ്റ് വരുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ ഡ്രൈവർ ഓടിക്കുന്ന ആൾക്കും കോ ഡ്രൈവർ കൊണ്ടുവരുന്ന ആൾക്കാർക്ക് മാത്രമേ അതിന്റെ വെളിച്ചം കാണാൻ പറ്റുള്ളൂ ഈ വണ്ടിയുടെ. അപ്പൊ ഹെഡ്ലൈറ്റ് നല്ല പ്രകാശമായിരിക്കും. ഹെഡ്ലൈറ്റ് പ്രകാശം ഉണ്ടാവും. നമ്മള് സാധാരണ അവിടെ ഈ ഒരു സിറ്റുവേഷൻ എടുത്ത വാർ സിറ്റുവേഷൻ അതുപോലൊക്കെ എനിമീസ് ഒക്കെ ഉള്ള സമയത്തൊക്കെ യൂസ് ചെയ്യുന്ന ലൈറ്റാണ്. ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്യും. ബാക്കി വണ്ടി എവിടെയും താന്നു പോവാണെങ്കിൽ മറ്റേ ചെളിയൊക്കെ ആണെങ്കിൽ മണ്ണൊക്കെ മാറ്റിയിടാനുള്ള ഷവൽ കൊടുത്തിട്ടുണ്ട്. മേടിക്കാൻ കിട്ടുന്നില്ലെന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിൽ ഈ സാധനം അവൈലബിൾ ആണ്, എല്ലായിടത്തും കിട്ടും. കോട്ടയത്ത് കിട്ടും, മൂവാറ്റുപുഴയിലൊക്കെ കിട്ടും. അന്നേരം ഒരു 3-4 3000 തൊട്ട് 4000 രൂപ വരെ ഇതായിരിക്കും വില വരുന്നുണ്ട്. അപ്പം ഒരെണ്ണത്തിൽ ഈ ഫുള്ള് സാധനം കൂടെ ഇതും അതുകൂടെ കൂട്ടി. അപ്പോൾ ഈ സാധനം ഇതിന്റെ കസ്റ്റമർ തന്നെ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്താ, അങ്ങനെയാണ് ഇത് വന്നത്. വണ്ടിയുടെ ഓണർ തന്നെ ഓർഡർ ചെയ്താ. ഓർഡർ ചെയ്തിട്ട് നമ്മളിപ്പം നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിന്റെ ഇത് ബ്ലാക്ക് കളറായിരുന്നു ഈ തടി വരുന്നത്. അപ്പം പുള്ളിക്ക് ഇതേ ഒരു കളറിൽ തന്നെ കിട്ടണം. അപ്പം മാറ്റി നിൽക്കും. അപ്പം ഈ സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിന്റെ പുറത്ത് ഈ തടി കഷ്ണം പീസ് മാത്രം ഇതിന്റെ പുറത്ത് മറ്റേ ക്ലിയർ അടിച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. അല്ലെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഇത് വെള്ളം വീണ് പോകും ഈ സാധനം വെള്ളം. അപ്പം ഫുള്ള് സൈഡൊക്കെ നമ്മൾ ബോഡി ചെയ്ത് അത് ഓൾട്രേഷൻ ചെയ്താ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അതുണ്ടോ അകമൊക്കെ അങ്ങനെ ഈ ബോഡിയിൽ വേറെ ഓൾട്രേഷൻ ചെയ്തിട്ട് ഇവിടെ ഒരു വെട്ട് പോലെ ഉണ്ടാക്കി അതോട്ട് കയറിയേക്കുന്ന ബോഡി ഫുള്ള് മാറിയതാ. മാറിയതാ വന്ന ബോഡിയിൽ ഇതില്ലായിരുന്നു. ഇല്ലായിരുന്നു. രണ്ടാമത് ഓൾട്രേഷൻ ചെയ്തിട്ടാണ് ഇത് കയറി ഇരിക്കാനുള്ള ഈ വെട്ടൊക്കെ ഉണ്ടാക്കിയത്. സീറ്റിംഗ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ഉള്ളതാണ്. പിന്നെ നമുക്ക് ഇതിന്റെ സൈഡ് പ്രൊഫൈലിലേക്ക് വരാം. ഇതാണ് വണ്ടിയുടെ സൈഡ് ലുക്ക് എന്ന് പറയുന്നത്. പിന്നെ സൈഡിലായിട്ട് എന്തൊക്കെയാണ് ഇതിന്റെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന മാറ്റങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നെ. സൈഡിലായിട്ട് പഴയ സ്റ്റോക്ക് മോഡൽ ലൈറ്റ് എവിടെയായിട്ട് നമ്മൾ ആഡ് ചെയ്തു ഈ സൈഡ് മിറർ പഴയ വണ്ടിക്ക് വരുന്ന തന്നെ സൈഡ് മിറർ തന്നെ. ഇതൊക്കെ കിട്ടാനുണ്ടോ ഇതിന്റെ? അതൊക്കെ കിട്ടും, എല്ലാം കിട്ടും, എല്ലാം കിട്ടും. ഇവിടെ നമ്മുടെ വില്ലീസിന്റെ ആ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ ജസ്റ്റ് ഒന്ന് ഫോക്കസ് കാണിച്ചു തരാം. അതായത് ആ വില്ലീസിന്റെ ആ ഒരു ബാഡ്ജിങ് ഉൾപ്പെടെയാണ്. അതായത് ആ ഒരു അത്രയും പഴമ അതേപോലെ നിലനിർത്തിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു വണ്ടിയിൽ. പിന്നെ അകത്തേക്ക് വരാൻ നേരം ഇതിന്റെ ക്ലസ്റ്റർ ഒക്കെ ജസ്റ്റ് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഇതിന്റെ സീറ്റാണ് കേട്ടോ, എന്റെ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ സീറ്റാണ്. നല്ലൊരു അടിപൊളി ഒരു ലെതർ ഫിനിഷോട് കൂടി തന്നെ 1, 2, 3, 4 പേർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം അല്ലേ? ബാക്കി ഒരാൾക്ക് ഇരിക്കാൻ പറ്റത്തുള്ളൂ, പക്ഷെ എന്നാലും അഡ്ജസ്റ്റ് ഇരിക്കാൻ 2 പേർക്ക് ഇരുന്ന് പോവാം. പിന്നെ നമുക്ക് അടുത്ത മീറ്റർ ക്ലസ്റ്ററിലേക്ക് വരാം. മീറ്റർ ക്ലസ്റ്റർ ഒന്ന് പരിചയപ്പെടുത്തരുത് കേട്ടോ, എന്തൊക്കെയാണ് അതിനകത്തുള്ളത്. വണ്ടിയുടെ അകത്തോട്ട് വരുവാണെങ്കിൽ തന്നെ ഇതിനകത്ത് നമ്മൾക്ക് കിട്ടാൻ ഏറ്റവും കൂടുതൽ പാളു വന്ന് ഈ സാധനമായിരുന്നു. നമ്മുടെ ഈ ഒരു ഈ കോമ്പിനേഷൻ സ്വിച്ച്, മറ്റേ സാധാ വണ്ടിയുടെ വരുവാണെങ്കിൽ ഈ സൈഡിൽ വൈപ്പറിന്റെ വരും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ എല്ലാം വർക്കിംഗ് ആണ്. ഇൻഡിക്കേറ്റർ, ഹോൺ, ഫോണും പിന്നെ ഡിമ്മും ബ്രൈറ്റും മാത്രമേ ഉള്ളൂ. ലൈറ്റ് ഓൺ സ്വിച്ച് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഈ കോമ്പിനേഷൻ സ്വിച്ച് അല്ല, ഈ സൈഡിലോട്ട് ലിവറൊന്നും ഇല്ല, ഈ ഒരു ഒറ്റ ലിവറേ ഉള്ളൂ. ഇത് മൂവാറ്റുപുഴയിൽ നിന്ന് ഒരു കൂട്ടുകാരൻ അവിടുന്ന് വാങ്ങിച്ച് അവിടുന്ന് അയച്ചു തന്ന. അവിടെ കിട്ടും. കോട്ടയത്ത് കുറെ തപ്പി നടന്നിട്ടൊന്നും കിട്ടിയില്ല. അതുപോലെ തന്നെ വൈപ്പർ, വൈപ്പറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം. ഇതൊക്കെ കസ്റ്റമൈഡ് ആണ്. ഇത് വേണം നമുക്ക് മോട്ടറൈസ്ഡ് ആക്കാം അല്ലേ, പക്ഷെ നമ്മൾ അത് ചെയ്തില്ല. കാര്യം എന്താ, ആ ഒരു പഴയ രീതിയിൽ തന്നെ തോന്നാൻ വേണ്ടി ഇങ്ങനെ
മാനുവലായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന വൈപ്പർ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓട്ടോ ഷേഡാണ്. അതാണ് അതാണല്ലേ ഹൈലൈറ്റ്. ചെറിയൊരു വെൽഡിങ്ങും കുറെ പരിപാടിയൊക്കെ വേണ്ടി വന്ന് ഇത് തുളച്ച് പിടിപ്പിക്കാൻ നീളം കൂട്ടണമായിരുന്നു. റൗണ്ട് വൈപ്പ് തുള വന്നിരിക്കുന്നുണ്ട്. നമുക്ക് ഈ ഗ്ലാസിന്റെ കാര്യത്തിലേക്ക് വരാൻ, ഗ്ലാസ് നല്ല അടിപൊളിയ രീതിയിലാണല്ലോ. അതായത് ഇത് പൊക്കാൻ പറ്റും തോന്നുന്നു. ആ ഗ്ലാസ് പൊക്കി വെക്കാൻ പറ്റും. ഈ ഗ്ലാസ് പൊക്കം ഒന്ന് പൊക്കുന്ന കാണിക്കാമോ? ക്ലിപ്പ് ഉണ്ട്. ആ ഈ സാധനം ഓടുന്ന വഴി നാച്ചുറൽ എയർ, എ സി ഇല്ലാത്തോണ്ട് തന്നെ നാച്ചുറൽ ആയിട്ട് നമുക്ക് വെക്കാന്നാണ്. ഇത്രയുള്ള പരിപാടി അടയ്ക്കാനും തുറക്കാനും വളരെ സിമ്പിൾ. എല്ലാ കാര്യങ്ങളും നമുക്ക് ഫുള്ള് നീറ്റ് അല്ലേ വണ്ടിയുടെ. അത് നിങ്ങൾക്ക് ഈ ഫ്ലോർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഫുള്ള് നീറ്റ് ആയിട്ട് എ ടു സെഡ് കാര്യങ്ങൾ പണിത് നല്ല സെറ്റപ്പ് ആയിട്ടാണ് ഈ ഒരു വണ്ടി കൊണ്ടു നടക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ക്ലസ്റ്ററിലേക്ക് വരാല്ലേ ചേട്ടാ, എന്തൊക്കെയാണ് ഇത് ക്ലസ്റ്ററിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്? ഇത് പറഞ്ഞാൽ വണ്ടിയുടെ ടെമ്പറേച്ചറിന്റെ മീറ്റർ. ടെമ്പറേച്ചർ ഇത് ഓവറാവുന്ന നമുക്ക് ഇത് നോക്കിയാൽ അറിയാൻ പറ്റും. പിന്നെ ഫ്യൂവലിന്റെ ഫ്യൂവലിന്റെ ഇതൊക്കെ പഴയതിനും പുതിയ വണ്ടിക്കും ഏകദേശം ഈ ഒരു ഇത് തന്നെയാണ് വരുന്നത്. പുതിയ വണ്ടി ഇപ്പൊ ജീപ്പ് ഒന്നും ഇറങ്ങുന്നില്ല, എന്നാൽ ഈ സാധനങ്ങളെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അതായത് നിങ്ങൾക്ക് ഈ ഒരു മീറ്ററിലേക്ക് നോക്കാം, 165 കിലോമീറ്റർ. അതായത് നമ്മുടെ 1965 മോഡൽ, 1965 മോഡൽ ജീപ്പാണ് ഇപ്പൊ 165 കിലോമീറ്റർ പോയിട്ടുള്ളത്. അതായത് ഈ ഒരു വർക്ക് കഴിഞ്ഞിട്ടല്ലേ, റീവർക്ക് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇപ്പൊ ടെസ്റ്റ് ഡ്രൈവ് ചെയ്താണ് വരെ പോയി വണ്ടി കൊണ്ട്. നമ്മള് ഇവിടുന്ന് ഇപ്പം കുറെ 100 കിലോമീറ്റർ ഞങ്ങൾ കണ്ടിന്യൂസ് ഓടിച്ചു, അത്രേ ഉള്ളൂ. ഓടിച്ചു എങ്ങനെ ഉണ്ട് ആ ഒരു പെർഫോമൻസ് ഒക്കെ? ആ കുഴപ്പമൊന്നുമില്ല, പഴയ ആ ഒരു വണ്ടിയുടെ അതേപോലെ പഴയ ആ ഒരു വണ്ടിയുടെ തന്നെ. നമ്മള് പഴയ വണ്ടി എന്ന് പറയുമ്പോഴത്തേക്കും വലിയ ഓവർ ത്രോട്ടോ ഓവറൊന്നും അല്ലല്ലോ, കയ്യ ആ ഒരു കാഴ്ചയൊക്കെ കണ്ടു പോകുന്ന ആ ഒരു രീതിയിലേക്ക്. അപ്പൊ നമുക്ക് പിന്നെ ഇത് എന്തുവാണ്? ഇത് എന്തിന്റെയാണ്? ബാറ്ററിയുടെ വോൾട്ട് കാണിക്കുന്നതാണ്. ഇത് വണ്ടി ഓയിൽ പ്രഷറിന്റെ ഗേജ് ആണ്, ഫ്യൂവലിന്റെ ഗേജ്. പിന്നെ വണ്ടിയുടെ ഗേജ് നമുക്ക് ഏത് വണ്ടിക്ക് വേണേലും സൂട്ടബിൾ ആവുന്ന രീതിയിൽ പിടിപ്പിച്ചെടുത്തതാണ്. കാണത്തേയില്ല പഴയ വണ്ടിയിൽ, പഴയ ഇരിപ്പുണ്ടായിരുന്നു പഴയ ബോഡിയില്. അപ്പോഴത്തേക്കും എന്നാലും 65 ബോഡി ഇത്ര നാളെ എന്നാലും ഉപയോഗിക്കത്തില്ല, ഇല്ല. അപ്പൊ പുതിയത് വന്നപ്പോ വെച്ചതേ ഉള്ളൂ. പിന്നെ ഇത് ആ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന മറ്റേ വലിയ ലൈറ്റ് ഇല്ലേ, ഫോഗ്ലാമ്പ്, അതിന്റെ സ്വിച്ച്. ഇത് സ്റ്റോപ്പർ, വണ്ടി സ്റ്റോപ്പ് ആവുന്നത്. പിന്നെ ഇത് കൊടുത്തിരിക്കുന്ന ഇതിപ്പം ഒരു വലി വലിക്കുമ്പോ പാർക്ക്, പിന്നെ അടുത്ത വലിക്ക് ഹെഡ്ലൈറ്റ് ഓൺ, അങ്ങനെയാണ്. ആ അങ്ങനെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡിമ്മും ബ്രൈറ്റ് ഈ സ്വിച്ചിൽ, ഇവിടെ ഓൺ ഇല്ല, പകരം ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ താക്കോലിന്റെ അവിടെയാണ് താക്കോൽ. അതായത് നമ്മൾ സാധാരണ താക്കോൽ ഓൺ ആക്കുമ്പോഴത്തേക്കും ഇവിടെ ഹീറ്ററിന്റെ ഒരു ഇൻഡിക്കേഷൻ വരുന്ന അകത്തൊരു കോയിലൊക്കെ വന്നിട്ട് ചൂടാകുന്നത്, അപ്പൊ ആ സാധനം ഇവിടെ കിട്ടത്തില്ല. അപ്പൊ അതിന് പകരം വേറെ റിലേ വെച്ചിട്ട് ഈ ഒരു ലൈറ്റ് കൊടുത്തിരിക്കുന്നുണ്ടോ? അതായത് നമ്മൾ താക്കോൽ ഓൺ ആയി കഴിയുമ്പോൾ ഈ ലൈറ്റ് കത്തും. ഇത് കെട്ടതിന് ശേഷം മാത്രമേ വണ്ടി സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. അത് ഒത്തിരി നേരത്തില്ല, വിത്തിൻ സെക്കൻഡ്. ഓക്കെ, അപ്പൊ അതെ. അപ്പൊ ഇനി ക്ലച്ച് ഓട്ടി ന്യൂട്രൽ ആക്കിയിട്ട് അടിപൊളി പഴയ ആ ഒരു എഞ്ചിന്റെ സൗണ്ട്, അതേ ആ ഒരു സൗണ്ട്. ഞാൻ ജസ്റ്റ് വണ്ടിയുടെ ഫ്രണ്ട് ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. പിന്നെ ഇതിന് വന്നിരിക്കുന്ന ഗിയർ ബോക്സ്, ഗിയർ ബോക്സ് ഫ്രണ്ടും ബാക്കി ഹൗസിംഗ് ട്യൂബ് മാറി. ഗിയർ ബോക്സ് നമ്മള് പണ്ടത്തെ വണ്ടിക്കൊക്കെ 3+1 ഗിയർ ബോക്സ് ആയിരുന്നെ, ഇത് 4 ഫോർവേഡും ഒരു റിവേഴ്സും. KMT9 ഗിയർ ബോക്സ് ആണ് കേറ്റിയിരിക്കുന്നത്. അപ്പൊ ആ ഫോറിന്റെ ലിവർ എന്താ? ഇതാണ് ആ ലിവർ അല്ലേ? ഇതാണ് ലിവർ. ലിവർ ഓക്കെ. അപ്പൊ നമുക്ക് ആവശ്യത്തിനനുസരണം മാത്രം 4x4 ഉപയോഗിക്കാം, അല്ലെങ്കിൽ 4x4 ഉപയോഗിക്കാം. പിന്നെ സീറ്റിനടിയിൽ തന്നെയാണ് ടാങ്ക് വരുന്നത്, പഴയ വണ്ടിയുടെ പോലെ തന്നെ. ആ സീറ്റിനടിയിൽ തന്നെയാണ് ടാങ്ക് വരുന്നത്. ഇത് മാരുതി 800 സീറ്റാണ്, 800 സീറ്റാണ് ഫ്രണ്ടിൽ ഇരിക്കുന്നത്. ബൈക്കിൽ ഇരിക്കുന്നത് ജീപ്പിന്റെ ലെഫ്റ്റ് സൈഡ് സീറ്റും, ജീപ്പിന്റെ ഫ്രണ്ട് സീറ്റില്ലേ, ഫ്രണ്ടിൽ ലെഫ്റ്റ് സൈഡിലെ സീറ്റില്ലേ, അതാണ് ബൈക്കിൽ ഇരിക്കുന്നത്. ഇത് രണ്ടും മാരുതി 800 സീറ്റ്. ഇത് ഈ സാധനം
നമ്മൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് അല്ല നമുക്ക് ഓപ്പൺ ആക്കി പോകുന്ന സമയത്ത് ഈ ബട്ടൺ കണ്ടോ, ഈ ബട്ടൺ തിരിച്ചു കഴിഞ്ഞാൽ ഈ പടുത ഇങ്ങനെ വലിച്ചൂരി എടുക്കാം. ഇതിനകത്ത് മറ്റേ വെൽക്രോ ആണ് ഒട്ടിക്കുന്നത്, ഇത് ഊരി എടുത്ത് ഇത് മടക്കി വെക്കാം. മടക്കി വെച്ചിട്ട് ഇത് നേരെ പൊക്കിയിട്ട് ഇത് രണ്ടും മടക്കിയിട്ട് ഇതുണ്ടോ, ഇത് അവിടെ ഉണ്ട്, ഈ ഹോളിനകത്ത് കയറ്റി വെക്കും. ഇതിങ്ങനെ സൈഡിൽ ഇങ്ങനെ ഇരുന്നോളും, ഇങ്ങനെ ഇങ്ങനെ പൊക്കി വെച്ചിട്ട് ഇങ്ങനെ കയറ്റി വെച്ചാൽ മതി. ഇതിങ്ങനെ റാ പോലെ ഇരുന്നോളും, വേറെ ക്ലിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ പഴയ ആ ഒരു ലുക്ക് വരാന്നുണ്ട്, പഴയ വണ്ടിക്ക് വന്നിരുന്ന NDMS ഈ ക്രോസ് കട്ട വരുന്ന ടയർ, നല്ല അത്യാവശ്യം കട്ടയുള്ള ടയർ ആട്ടോ. അത് പുത്തൻ ടയറാണ്, പുത്തൻ ടയറാണ് നാലും. ഓക്കെ, പിന്നെ നമുക്ക് ബാക്കിലോട്ട് ഒന്ന് വരാം. ബാക്കിലെ മറ്റേ ഇത് ഇൻഡിക്കേറ്റർ, ഇതൊക്കെ പഴയ സ്റ്റോക്ക് വണ്ടിക്ക് വരുന്നതാണ്. ഇൻഡിക്കേറ്റർ ഇതെല്ലാം കിട്ടാനുണ്ടല്ലോ നമുക്ക്, എല്ലാം കിട്ടാനുണ്ട്. റിവേഴ്സ് ലൈറ്റ്, പിന്നെ പഴയ മോഡല്. ഈ സാധനം എന്നു വെച്ച് കഴിഞ്ഞാല് ഈ ടയർ ഊരിക്കഴിയുമ്പോഴത്തേക്കും കറക്റ്റ് നമ്മുടെ പഴയ റെയിൽവേ പാളത്തിന്റെ രീതിയിലാണ് അതിന്റെ കട്ട വരുന്നത്. അപ്പോൾ പണ്ടത്തെ കാലത്ത് യുദ്ധത്തിനൊക്കെ ദൂരയാത്ര പോകുമ്പോഴത്തേക്കും ഈ സാധനം, ഈ ടയർ ഊരിയിട്ട് ഈ നാല് സ്ഥലത്തും നാല് പേര് പിടിച്ചിട്ട് പൊക്കിയെടുത്ത് റെയിൽവേപ്പാളത്തെ വെച്ചാൽ ഓടിച്ചുകൊണ്ട് പോകുന്നത് പണ്ടത്തെ കാലത്ത്. ഈ വണ്ടി, ഈ വണ്ടി ഇത് ഗ്രാഫ് ഹാൻഡിൽ എന്ന് പറയും. ഇതിൻ്റെ ഉപയോഗം അതായിരുന്നു, ബാക്ക് ഇതിൻ്റെ ഒരു ഹുക്ക്, ടോ ഹുക്ക് വലിച്ചുകൊണ്ട് പോകാനുള്ള, പിന്നെ ജെറിക്കാൻ ഡീസൽ സ്റ്റോർ ചെയ്യാനുള്ളത്, ഇതൊക്കെ പണ്ടോട്ടേ ഉള്ളതാണ്. പുതിയത് വെച്ചാ, ഇതെല്ലാം മെറ്റലാണ്, ഇതെല്ലാം നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്, കിട്ടും. പിന്നെ പഴയ പഴയ വണ്ടിയുടെ തന്നെ ഏരിയൽ, ഇതൊരു ഒന്നൊന്നര ഏരിയയിലാണല്ലേ. എന്ത് റെയിൽവേല വരുന്നുണ്ട് ഈ ഒരു ഏരിയയിൽ? ഈ ഒരു ഏരിയയിൽ മാത്രം ഏകദേശം ഒരു 2800 രൂപ ആ റേഞ്ച് വരും. ഈ ഒരു ഏരിയയിൽ മാത്രം, ഏരിയയിൽ മാത്രം 2800 രൂപ വിലയാണ് ആ ഏരിയയിൽ മാത്രം. കാരണം ഇതിൻ്റെ സാധനങ്ങൾക്കൊക്കെ അത്യാവശ്യം വിലയുണ്ട്, ഉണ്ട്. പിന്നെ ബൈക്കിൽ പഴയ രീതി വന്നിരിക്കുന്ന പോലെ തന്നെയാണ്. ഇത് പുതിയ വണ്ടിക്ക് ഈ നമ്പർ പ്ലേറ്റ് വേണം, പഞ്ചിങ്. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ സ്റ്റിക്കറായിരുന്നു. അപ്പോൾ ആ നമ്പർ പ്ലേറ്റ് വന്നിരിക്കുന്ന ബമ്പറിലുള്ള ഈ കവർ, ഈ സാധനങ്ങൾ. അപ്പോൾ ഗൈസ് നിങ്ങൾ കണ്ടല്ലോ നമ്മുടെ 1965 മോഡൽ വില്ലീസിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ ഓരോന്നും കണ്ടത്. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ എനിക്ക് എന്താ പറയുക, ഒരു പുതുമയായിട്ട് തോന്നി. അതായത് ഇപ്പോഴത്തെ ഒരു ന്യൂ ജനറേഷൻ വണ്ടികൾ കണ്ടുവരുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് ഈ രണ്ട് ലൈറ്റും പിന്നെ ഇതിൻ്റെ ഹോണും മാത്രമേ ഉള്ളൂ, ഇതിൻ്റെ നമ്മുടെ പുതുതായിട്ട് വെച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം പഴയ സാധനങ്ങൾ തന്നെ അതേപോലെ തന്നെ തപ്പി പിടിച്ച് കുറേ കഷ്ടപ്പെട്ടാണ് ഈ ഒരു രീതിയിലേക്ക് വണ്ടിയെ മാറ്റി എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു ഓണറിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പോൾ ഓണർ എങ്ങനെയാണ് ഈ ഒരു വണ്ടി തന്നിട്ട്? പുള്ളി കണ്ടോ ഇപ്പോൾ വണ്ടി നേരിട്ട്? പുള്ളി വണ്ടി എടുത്തു കഴിഞ്ഞിട്ട് പുള്ളി റീസ്റ്റോറേഷന് വേണ്ടി, പുള്ളിയുടെ ഒരു കസിനും ഒരു ഫ്രണ്ട് കൂടെയാണ് ഇവിടെ കൊണ്ടുവന്നത്. പുള്ളി പുറത്താണ്, അപ്പോൾ വണ്ടി ഇവിടെ റീസ്റ്റോറേഷന് വേണ്ടി കൊണ്ടുവന്നു. കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഡിസംബറിൽ പുള്ളി ഒരു 5 ദിവസത്തെ ലീവിന് വേണ്ടി വന്നു. വന്നപ്പോഴത്തേക്കും വണ്ടി ഇവിടെ വന്ന് കണ്ടു. അപ്പോൾ ഏകദേശം ഒക്കെ ഒരു ഫിനിഷ് ആയി വരുന്നതേ ഉള്ളൂ, ഫുള്ള് ആയിട്ടില്ല. പുള്ളി കണ്ടു, പുള്ളിക്ക് താല്പര്യമാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഓരോ ദിവസം അന്നത്തെ അപ്ഡേറ്റ്സ് വാട്സപ്പിൽ അയച്ചു കൊടുക്കും. പിന്നെ ഓണറെ പറ്റി പ്രധാന ഒരു കാര്യം പറഞ്ഞു വെച്ചാൽ, നമ്മൾ പറയുന്ന കാര്യം മനസ്സിലാവും. വേറെ ഒരാൾ കമ്മ്യൂണിക്കേഷൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മളൊരു കാര്യം പറയാം, ഈ സാധനം ഇന്ന റേറ്റ് ആകും, ഇത് ഇവിടെ കിട്ടത്തില്ല, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം എന്ന് പറയുമ്പം പുള്ളി ഭയങ്കരമായിട്ട് അതിന് അക്സെപ്റ്റബിൾ ആയിരുന്നു. അത് എല്ലാവരും ഒന്നും അങ്ങനെ ഇല്ല. പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ചിലവർ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഒരു കുറെ സ്ഥലത്ത് വിളിച്ച് അന്വേഷിക്കും, ചിലർ വേറെ കുറെ ആൾക്കാരുടെ അടുത്ത് പോയി റേറ്റ് നോക്കും. എന്നിട്ട് നമ്മളോട് വിളിച്ചിട്ട് നമ്മളൊരു കുറെ കട ചോദിച്ചിട്ട് കുറവുള്ള എവിടെ നിന്നാണോ അവിടെ നിന്ന് വാങ്ങിച്ചു, നമുക്ക് അതൊന്നും നടപടി ആകുന്ന കേസ് കിട്ടില്ല. പിന്നെ ഫുള്ള് സാധനങ്ങൾ തന്നെ നമ്മൾ തന്നെ വാങ്ങിച്ചിരിക്കുന്നത്. അതുപോലെ ഇത് ഇതിന്റെ പാർട്സ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ? അത് ഇത്ര 1965 മോഡലായ പാർട്സ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്, പക്ഷെ ചെറിയ ചെറിയ സാധനങ്ങൾ. അതുമല്ല നല്ല വിലയായിരിക്കും അല്ലേ, കാര്യം കിട്ടാനില്ലാത്തതുകൊണ്ട് തന്നെ. പിന്നെ ഇതിന്റെ മെയിൻ ആയിട്ട് പറയാനുള്ളത്, ഇതിന്റെ ചേസ് ചേസ് നമ്മൾ അടിച്ചിരിക്കുന്നത് റബ്ബർ പെയിന്റ് ആണ്. ചേസും വണ്ടിയുടെ ബോഡിയുടെ അടിഭാഗവും തട്ടും അടിച്ചാൽ റബ്ബർ പെയിന്റ്. റബ്ബർ പെയിന്റ് എന്ന് പറഞ്ഞാൽ അവസ്ഥയിൽ വെള്ളം വീണ് കഴിഞ്ഞാൽ വെള്ളം ഡ്രോപ്പ് ആയിട്ട് നിൽക്കും, പിടിക്കുകയല്ല, അപ്പൊ തുരുമ്പിക്കത്തില്ല. സാധാരണ വണ്ടി പോലെ എളുപ്പം തുരുമ്പിക്കത്തില്ല. അടിക്കാൻ പറ്റും, അണ്ടർബോഡി ഒക്കെ അടിക്കുന്ന ആ പെയിന്റ്. അത് നമ്മളെ ഈ പെയിന്റ് ഓട്ടോ പെയിന്റ് കിട്ടുന്ന ഷോപ്പിൽ അവൈലബിൾ, അവരോട് പറഞ്ഞാൽ മതി, റബ്ബർ പെയിന്റ് തരാൻ പറഞ്ഞാൽ മതി വണ്ടിയിൽ അടിക്കുന്നത്. അപ്പൊ ആ പെയിന്റില് വെള്ളം തുള്ളി തുള്ളി ആയിട്ട് നിൽക്കത്തുള്ളൂ, പിടിക്കത്തില്ല. അപ്പോൾ ഒരു ടിപ്പാണ് കേട്ടോ, വണ്ടി ഉള്ളവരൊക്കെ ജസ്റ്റ് തുരുമ്പടിക്കാതിരിക്കാനുള്ള ടിപ്പാണ് പറഞ്ഞത്, അതുകൂടെ നിങ്ങളൊന്ന് ഓർക്കുക. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നെ നമ്മുടെ രഞ്ജിത്തേട്ടനാണ്. അപ്പോൾ രഞ്ജിത്തേട്ടൻ്റെ വർക്ക്ഷോപ്പിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അതായത് പ്രധാനമായിട്ടും പുള്ളി ഓഫ് റോഡ് വണ്ടികളാണ്. അങ്ങോട്ട് നോക്ക്, ക്യാമറയിലോട്ട് വണ്ടി പുള്ളി കണ്ണെടുക്കുന്നില്ല വണ്ടിയുടെ അകത്തുനിന്ന്. അപ്പം രഞ്ജിത്തേട്ടൻ്റെ നമ്മുടെ വർക്ക്ഷോപ്പിലാണ് എത്തി നിൽക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു അടിപൊളി ഒരു വണ്ടിയുണ്ട്, അതായത് ഒരു ഭീകരൻ അല്ലേ. അത് ഇതേപോലെ ഐറ്റം അല്ല, അത് എന്താ ഓഫ് റോഡിങ്ങിന് മാത്രം യൂസ് ചെയ്യുന്ന ഒരു കിടിലൻ വണ്ടിയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ നമ്മൾ എന്തായാലും അതിൻ്റെ എടുക്കുന്നുണ്ട്. രഞ്ജിത്തേട്ടൻ അവിടെ ആൾക്കാർ കളിയാക്കൊണ്ടിരിക്കട്ടോ കൂട്ടുകാരന്മാര്. അപ്പൊ രഞ്ജിത്തേട്ടൻ അങ്ങോട്ട് പോകണ്ട, വീഡിയോ അടുത്ത വീഡിയോ തരണം. ഓക്കെ ഓക്കെ, അപ്പൊ ഇത് കഴിഞ്ഞാൽ അങ്ങോട്ട് ഷൂട്ടിന് പോവുകയാണ്. അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു, സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അത് തന്നെ, പിന്നെ ഫേസ്ബുക്ക് ഫോളോ പേജ്, ഫേസ്ബുക്കും ഫോളോ ചെയ്തേക്കണം, അത്രേ ഉള്ളൂ. അപ്പൊ അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് കാണാം. ഒരു ബൈ കൊടുത്തേ, ബൈ ബൈ.